മാത്യു കൊടൽനാട, താങ്കൾ വീണ്ടും നിയമസഭയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ നടത്തിയത് മുഖ്യമന്ത്രിക്കെതിരായ വ്യക്തികത്തിയായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സി പി എമ്മിനെതിരെയാണ് അസംബന്ധങ്ങൾ വിളിച്ചു കൂവിയത്. ലഹരി മാഫിയയുടെ സഹായം കൊണ്ടാണ് സി പി എം നേതാക്കൾ വളർന്നതെന്നാണ് താങ്കൾ നിയമസഭയിൽ പറഞ്ഞത്. താങ്കളുടെ വളർച്ചയുടെ പിന്നിലുള്ള സാമ്പത്തിക ലോബിയുടെ ധാരണ വെച്ചായിരിക്കും താങ്കൾ ഇത് പറഞ്ഞതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? മൂവാറ്റുപുഴ എം എൽ എ ആയ താങ്കൾ ലഹരി മാഫിയയുടെ വക്താവാണെന്നും ലഹരി മാഫിയയ്ക്ക് നിയമസഹായം നൽകുന്നത് മൂവാറ്റുപുഴ എം എൽ എ ആണെന്നും പരസ്യമായി വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം മണ്ഡലത്തിലെ, നിങ്ങളുടെ കൂടെ നടക്കുന്ന, നിങ്ങളുടെ മുന്നണിയിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേര് നിങ്ങൾ ഓർമ്മ കാണുമല്ലോ, ഇല്ലെങ്കിൽ പറയാം, എം എസ് എഫ്, മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം, യു ഡി എഫ് ഘടകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടന, നിങ്ങളുടെ സ്വന്തം മുന്നണിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം. അതുകൊണ്ട് ലഹരി മാഫിയയുടെ തലവൻ എന്ന കിരീടം താങ്കൾക്ക് തന്നെയാണ് യോജിക്കുന്നത്, ഒരു സംശയവും വേണ്ട. പോക്സോ കേസ് പ്രതികളുടെ സംരക്ഷണം, ലഹരി മരുന്ന് മാഫിയയെ സംരക്ഷിക്കൽ, അനധികൃത ഇടപാടുകളുടെ ദല്ലാൾ എന്നീ പണിയിലൂടെ അധികാരത്തിലേക്ക് എത്തിയ താങ്കൾക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അതേ രീതി തോന്നുന്നത് സ്വാഭാവികമാണ്. നടന്നു വന്ന വഴികളിലെ സാമ്യത കൊണ്ടാണ് അങ്ങനെയും ജനം വിലയിരുത്തു. ഏതായാലും സി പി എമ്മിനെ അടിക്കാൻ മണിച്ചനെ കൂട്ടുപിടിച്ച താങ്കൾക്ക് കിട്ടിയത് കനത്ത തിരിച്ചടി തന്നെയാണ്. മണിച്ചനെ സഹായിച്ചത് യു ഡി എഫ് സർക്കാരും ജയിലിലടച്ചത് എൽ ഡി എഫ് സർക്കാരുമാണെന്ന് ആർക്കാ അറിയാൻ വയ്യാത്തത്? ഒരുപക്ഷേ താങ്കൾക്കറിയില്ലെങ്കിലും ജനത്തിനത് നന്നായി അറിയാം. മലർന്ന് കിടന്ന് തന്നെ തുപ്പണമെന്ന് കുഴൽനാടൻ വാശി പിടിക്കരുതെന്നല്ലേ താങ്കൾക്ക് നിയമസഭയിൽ മറുപടി തന്ന മന്ത്രി എം പി രാജേഷ് പറഞ്ഞത്? സി പി എമ്മിനെക്കുറിച്ച് എന്ത് അസംബന്ധവും പറയാനുള്ള വേദിയാക്കി നിയമസഭയെ മാറ്റാനാകില്ലെന്ന് മുഖ്യമന്ത്രി താക്കീത് ചെയ്യുകയും ചെയ്തില്ലേ? എന്തും വിളിച്ചു പറയുന്ന ആളായതിനാൽ കുഴൽനാടനെ സി പി എമ്മിനെ ചീത്ത പറയാനുള്ള ചുമതല ഏൽപ്പിക്കുകയായിരുന്നു കോൺഗ്രസ്. എന്തിനും അതിരു വേണം, അത് ലംഘിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ കുഴൽനാടൻ്റെ പത്തി മടങ്ങി. പിന്നെ കണ്ടത് നല്ല കുട്ടിയായി ഈ സഭയിലിരിക്കുന്നതാണ്. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി സംസാരിക്കുമ്പോഴാണ് കുഴൽനാടൻ്റെ കുഴലൂത്ത് തിരിച്ചടിയായത്.